ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ആദ്യ കമ്മിറ്റിയിൽ കരിദിനം ആചരിച്ച യു ഡി എഫ് അംഗങ്ങൾ. പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ യു ഡി എഫിൽ നിന്നും രാജിവെച്ച് എൽ ഡി എഫ് ചേർന്നതിൽ പ്രതിഷേധിച്ചാണ് കരിദിനമായി ഈ ദിവസം ആചരിച്ചത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കറുത്ത മാലയും മാസ്കും ധരിച്ചെത്തിയ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. ജനാധിപത്യത്തെ അട്ടിമറിച്ച യു ഡി എഫ് പക്ഷത്തു നിന്ന് രാജീവ് ചന്ദ്രൻ എൽ ഡി എഫിലേക്ക് മാറിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് അംഗങ്ങൾ കരിദിനമായി പുതിയ ഭരണസമിതിയുടെ ആദ്യ കമ്മിറ്റി ആചരിച്ചത്. അധാർമിക മാർഗത്തിലൂടെ അധികാരത്തിലെത്തിയ രാജീവ് ചന്ദ്രൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് യു ഡി എഫിന്റെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാൻസി തോമസ് പറഞ്ഞു. നിയമത്തിന്റെ വഴിയിലൂടെ പോയി അവരെ അയോഗ്യത കൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അധാർമിക മാർഗത്തിലൂടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ജനവഞ്ചന കാണിച്ച ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഭരണസമിതി ഞങ്ങൾ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാര് കരിദിനമായി ഇന്ന് ആചരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി യു ഡി എഫിന്റെ രാജീവ് ചന്ദ്രൻ ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത്. യു ഡി എഫിനുള്ളിലെ ധാരണയനുസരിച്ച് അടുത്ത രണ്ടര വർഷത്തേക്ക് ആൻസി തോമസ് ആണ് പ്രസിഡന്റ് ആവേണ്ടിയിരുന്നത്. എന്നാൽ രാജിവെച്ച രാജീവ് ചന്ദ്രൻ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേരുകയും എൽ ഡി എഫ് പിന്തുണയോടെ വീണ്ടും പ്രസിഡന്റ് ആവുകയുമായിരുന്നു. ഇതോടെ യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുകയും എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുകയുമായിരുന്നു. ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രൻ പ്രസിഡന്റ് ആയതെന്ന് യു ഡി എഫ് ആരോപിച്ചു. 2021-22 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യം മുന്നിൽ നിർത്തി ഭരണസ്തംഭനം ഉണ്ടാക്കാതെ പ്രവർത്തിക്കുമെന്നും ജനങ്ങളോടുള്ള കടപ്പാട് പൂർത്തിയാക്കുമെന്നും വൈസ് പ്രസിഡന്റ് എബി തോമസ് പറഞ്ഞു. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഈ പദ്ധതി പൂർത്തീകരണത്തിനായി ഈ സമയങ്ങളിൽ നടക്കുന്ന കമ്മിറ്റികളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ പൂർണ്ണമായി സഹകരിച്ച് ഈ പദ്ധതികൾ വിജയകരമായി എത്തിക്കുന്നതിനുള്ള ക്രിയാത്മകമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നൽകുമെന്ന് ഈ അവസരത്തിൽ പറയാനായിട്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ ഭരണസമിതിയുടെ ആദ്യ കമ്മിറ്റിക്ക് കറുത്ത മാലയും മാസ്കും അണിഞ്ഞെത്തി യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.